നമസ്കാരം മുതലക്കണ്ണീർ എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മൾ ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയില്ലാതെ കണ്ണീരൊഴുക്കുന്നതിനെയാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത് സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന മുതലക്കണ്ണീർ അതിൻ്റെ ശാസ്ത്രം എന്ന് വെച്ചാൽ ഈ മുതലകൾ ഇര പിടിച്ചിട്ട് ഇത് വായടയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കണ്ണീർ ഗ്രന്ഥികളുമായി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു 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 പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ശാരീരിക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മുതലയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുണ്ടാകുന്നത് നമുക്കറിയാം അവിടെ ആ ഇര പെട്ട് കഴിഞ്ഞു അത് ആരോടുമുള്ള സഹതാപമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വികാരങ്ങളോ ഒന്നുമല്ല അതിൻ്റെ ശാരീരികമായി അതിനുണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ ഫലം ഫലമായിട്ടാണ് ഈ മുതല കണ്ണീർ പൊഴിക്കുന്നത് ഇരയെ വിഴുങ്ങിയതിന് ശേഷം ഇരയെ വായിലേക്കിട്ട് വാ വായടച്ചതിന് ശേഷം ഇപ്പം രാഷ്ട്രീയത്തിൽ പൊതുവെ ഈ മുതലക്കണ്ണീരുകളുടെ ഒരു പ്രവാഹം തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ അടുത്ത സമയത്ത് ഏറ്റവും മികച്ച മുതലക്കണ്ണീര് കണ്ടത് നമ്മുടെ മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ കണ്ണിൽ നിന്നാണ് കാരണം മറ്റൊന്നും നവീൻ ബാബു എന്ന വളരെ സമർത്ഥനായ ഉത്തരവാദിത്തമുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അനാവശ്യമായി ഉണ്ടായ ഒരു ആരോപണത്തെ തുടർന്ന് ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരായി കെട്ടിച്ചമച്ച ഒരു പരാതിയെ തുടർന്ന് അദ്ദേഹം ആത്മാഹുതി ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്കിടയിലാണ് ഈ മുതലക്കണ്ണീർ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇനി ഒരു നിമിഷം പോലും ഈ വ്യാജ പരാതി ഉന്നയിച്ച ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ സർവീസിലുണ്ടായിരിക്കില്ല പ്രശാന്തിനെ എനിക്ക് വളരെ നവീനെ എനിക്ക് വളരെ കാലമായി അറിയാവുന്നതാണ് എൻ്റെ സ്വന്തം ജില്ലക്കാരനാണ് വളരെ കാലമായി അദ്ദേഹവുമായി അടുത്ത പരിചയമുണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ സത്യസന്ധത ജീവിത വ്രതമാക്കിയ ഒരാളാണ് ഈ നവീൻ ബാബു എന്നുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഉച്ച സ്ഥലം വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രിയെ നമുക്കറിയാം മന്ത്രി വീണ ജോർജിനെ എന്നാൽ തുടർന്ന് നടന്ന സംഭവങ്ങൾ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഈ മുതലക്കണ്ണീരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് ഈ വ്യാജ പരാതി ഉന്നയിച്ച അതായത് നവീൻ ബാബു ആത്മഹൂതി ചെയ്ത വാർത്തകൾ ഏറെ പരക്കും മുൻപ് തന്നെ വ്യാജമായി ഒരു പരാതി സൃഷ്ടിച്ചെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുപ്പിച്ച് കൊടുത്തയച്ച ഒരു തീർത്തും സത്യസന്ധത നിലവല്ലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പരമകള്ളനായ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിൽ ഒരാളായ ടി വി പ്രശാന്ത് എന്ന് പറയുന്ന ആളിനെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നു സർവീസിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പറയുന്ന ആൾ ഒരു വെറും ഒരു ഹെൽപ്പർ തസ്തികയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ താൽക്കാലിക വേക്കൻസിയിൽ എത്തുന്നത് താൽക്കാലിക ജോലിക്കാരനാണ് അവിടുത്തെ അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിനെ സ്ഥിരപ്പെടുത്തുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പേപ്പറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പറയുന്ന പ്രശാന്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം അല്ല ഇങ്ങനെ ഒരു കുറ്റം ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ പ്രതിയാകുന്ന ഒരു കേസ് ഇപ്പോഴാണ് ഉണ്ടാകുന്നത് ആലോചിച്ച് നോക്കുക എന്തൊക്കെ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് നമുക്ക് വെറുതെ ഒന്ന് കണ്ണുടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു ആദ്യമേ തന്നെ നമുക്കറിയാം ഒരു സർക്കാർ ജീവി സർക്കാരിൽ താൽക്കാലികമെങ്കിൽ പോലും ഒരു ജോലിയിലിരിക്കുന്ന ഒരാൾ ഒരു വലിയ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതും ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണ സംഘം പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ മോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോ ഞാൻ ചെയ്യുന്ന വ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ ഇക്കാര്യം അറിയിക്കണമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ചട്ടമുള്ളതായിട്ട് അറിയില്ലായിരുന്നു എന്ന വെറുതെ ഉള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രശാന്ത് പിന്നെ മറ്റൊരു കാര്യം ഒരാളുടെ മരണത്തിന് ശേഷം അയാൾ അയാളുടെ മരണത്തിന് കാരണ കാരണമായ ഒരു കെട്ടിച്ചമച്ച പരാതിയിൽ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങളിൽ പങ്കാളിയായി അതിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായി ടി വി പ്രശാന്തിന് വരാൻ പോകുന്ന മറ്റൊരു കുറ്റം അതാണ് അത് അതുമാത്രമാണോ ഇതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മരണ സംഭവിച്ചേതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വ്യാജ പരാതി വ്യാജ ഒപ്പിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തുവെന്ന് മാധ്യമ പ്രവർത്തകരോട് കള്ളം പറഞ്ഞ പ്രശാന്തൻ ഇത്ര കാലമായിട്ടും മാധ്യമ പ്രവർത്തകർക്ക് മുഖം തരാതെ ഓടി ഒളിച്ചു കൊണ്ടിരുന്ന പ്രശാന്തൻ അപ്പൊ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാള് വെറുതെ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നായിരുന്നോ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും അയാൾ സർവീസിൽ ഉണ്ടായിരിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത പത്തനംതിട്ടക്കാരിയായ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിട്ട് പോലും ആ വാക്കിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വെറും സസ്പെൻഷനിൽ നടപടികൾ ഒതുക്കി ഇതാണ് രാഷ്ട്രീയത്തിലുള്ള പിടിപാട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കം ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നു ഈ പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണം ഈ പറയുന്ന പി പി ദിവ്യ എന്ന് പറയുന്ന സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഒറ്റക്കാലിൽ നിന്നിട്ട് പോലും അന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞെന്താണ് അത് കണ്ണൂർ ജില്ലയിലെ തദ് പാർട്ടിക്കാരുതാണ് തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ പി പി ദിവ്യയെ പാർട്ടി നടപടിയെടുക്കാതെ വെറുതെ വിട്ടു അതാണ് ദിവ്യ പ്രഭാവം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അവരെ അങ്ങനെ നടപടിയെടുക്കാതെ തൽക്കാലം അവർ രാജിവെച്ചല്ലോ സ്ഥാനം രാജിവെച്ചല്ലോ എന്ന് പറയുന്ന ഒരു അഴകുഴമ്പൻ ന്യായം പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം കൈ കഴുകിക്കളഞ്ഞു ഒരു മനുഷ്യൻ ഇവിടെ ഒരു ഇതുവരെ ജീവിതത്തിൽ ഒരു ക്രമക്കേട് പോലും കാണിക്കാത്ത ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടുത്തെ പാർട്ടി സഹാക്കന്മാരുടെ പിടിപാട് കൊണ്ടും എല്ലാം വി പി ദിവ്യ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അതിൻ്റെ വാർത്തകൾ വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വന്നിരിക്കുന്നു ഈ പറയുന്ന ഏറ്റവും വലിയ കുടിലത നിറഞ്ഞ കള്ളനായ പ്രശാന്തിനെ തൽക്കാലം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എവിടെ ആരോഗ്യമന്ത്രി നിങ്ങൾ പറഞ്ഞ ആ ഡിസ്മിസ്സിലോഡർ ഒന്ന് കാണിച്ചു തരുമോ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ആ ഡിസ്മിസ്സില് ഓർഡർ ഒന്ന് കാണിച്ചു തരുമോ ഇല്ല അതിന് കെ സുധാകരൻ്റെ ഭാഷ കടമെടുത്താൽ നട്ടൽ ഉണ്ടാവണോ അതിന് അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇതിലേക്ക് നിങ്ങൾ കൊറ്റയ്ക്ക് എന്ന് ആ ഇനി മേലാൽ പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഏഴയലത്ത് ആ കോമ്പൗണ്ടിൻ്റെ ഏഴയലത്ത് എടുക്കത്തില്ല എന്ന് കൂടി പറയാൻ നട്ടൽ എന്ന് പറയുന്ന സ്ഥാനാരോഗ്യമന്ത്രിക്ക് വേണം അതില്ലാതെ പോയി അതിൻ്റെ ഫലമാണ് വെറു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഈ പ്രശാന്തിനെ വീണ്ടും അവിടെ തന്നെ നിലനിർത്തുന്നത് വിധി ഇനി അന്വേഷണം കഴിയുന്നവരെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനിൽ മാത്രമാണ് ജോലിയിൽ അത് കഴിഞ്ഞ് അന്വേഷണത്തിൽ യാതൊരു പതിരുമില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ അയക്കെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കും എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് അയാൾ ചെയ്തതെന്നുള്ളത് ഈ പറയുന്നത് ഒരു മനുഷ്യനെ വേട്ടയാടുകയായിരുന്നു സത്യത്തിൽ ഒരു യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു മനുഷ്യനെ വേട്ടയാടി കൊലപ്പെടുത്തി അതിനെ കൂട്ടുനിന്നു ഗൂഢാലോചന നടത്തി അതുമാത്രമല്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അവിടെ പമ്പ് സ്ഥാപിക്കാനുള്ള അനുമതിക്ക് വേണ്ടി ഓടി നടന്നു ഒരു സർവീസിലിരിക്കുന്ന ഒരാൾ ഈ പറയുന്ന സ്വകാര്യ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി ഇമ്മാതിരി പരിപാടി കാണിക്കരുത് ഇമാതിരി ജോലി ചെയ്യരുത് എന്ന് ചട്ടമുള്ള സാഹചര്യത്തിൽ അതിനെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പമ്പിൻ്റെ പിന്നാലെ പോയി ഒരാൾക്കെതിരെ ഒരു കൈക്കൂലി ആരോപണം ഉന്നയിച്ചു ആരോപണമല്ല ഞാൻ കൈക്കൂലി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതായത് നിയമന അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി അയാളും പ്രതിയാണ് അതായത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് എന്ന നിയമം അനുശാസിക്കുന്ന സാഹചര്യത്തിൽ കൈക്കൂലി കൊടുത്തു എന്ന് സ്വയം ന്യായീകരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സ്വയം പറഞ്ഞു നടക്കുന്ന ആ രീതിയിൽ ഒരു പരാതി ഉണ്ടാക്കി വെച്ച ഒരാൾ എന്തുകൊണ്ട് കുറ്റക്കാരനാകുന്നില്ല അയാൾ പ്രതി തന്നെയല്ലേ എന്നിട്ടും അന്വേഷണ വിധേയമായി മാത്രമേ സസ്പെൻഡ് ചെയ്തു എന്ന് ഉദ്ദേശത്തിന്റെ പുറത്താണ് ഈ ഒരു മനുഷ്യന്റെ കൈക്കൂലി കൊടുത്തു എന്നും അയാളെ അങ്ങനെയുള്ള ചില തെളിവുകൾ അദ്ദേഹം ഉണ്ടാക്കി ഈ പ്രശാന്തം ചെയ്തയാണ് എന്നിട്ടോ ഒരു പരാതി ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചതായിട്ട് പറയുന്നു ശുദ്ധ നുണ എവിടെയോ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു സി പി എം കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യാജമായി ഒരു പരാതി ഉണ്ടാക്കുകയും അതിനകത്ത് മുഴുവൻ അക്ഷരപെശക് വ്യാകരണമായിട്ട് തെറ്റ് ഇതും കൂടാതെ ഈ അതിന് ഈ പമ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുത്ത കെട്ട് സ്ഥലത്തിൻ്റെ പട്ടയത്തിൽ അദ്ദേഹം ഈ പറയുന്ന പാട്ടത്തിനെടുത്ത ഭൂമിയുടെ ആ പാട്ടയക്കരാറിൽ ഒപ്പിട്ടതും ഈ പറയുന്ന പരാതിയിൽ ഒപ്പിട്ടതിന് രണ്ട് പേര് അവിടെയും തിരിമറി നടന്നതായിട്ട് എന്ത് ഈ അന്വേഷണ സംഘത്തിന് മനസ്സിലായില്ല ഇതെല്ലാം കഴിഞ്ഞ് ഡിനിപ്പ് എന്തോന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാ ഈ കുറ്റമല്ല അയാൾ സമ്മതിച്ചതല്ലേ അയാൾ അഴിമതി നിരോധന നിയമപ്രകാരം പ്രതിയാണ് എന്നുള്ള വിവരം അയാൾ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ പിന്നെ എന്തുകൊണ്ട് ഡിസ്മിസ്സിലാകുന്നില്ല സ്വന്തം ജില്ലയിൽപ്പെട്ട ഏറ്റവും നിരപരാധിയായ ഏറ്റവും മികച്ച സേവന പാരമ്പര്യമുള്ള ഒരു മനുഷ്യനെ പ്രതിയാക്കിയിട്ട് പോലും അനങ്ങാത്ത ആരോഗ്യമന്ത്രിയുടെ നാടാണിത് എന്നിട്ട് ഇപ്പൊ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പോലും നാണമുണ്ടോ സഹാക്കന്മാരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചോദിക്കണം നാണമുണ്ടോ ഈ പറയുന്ന അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നില്ലേ അവിടുത്തെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ തന്നെ ഒരു സർവീസ് സംഘടനയുടെ ആള ആളായിരുന്നില്ലേ അവരുടെ കുടുംബം എന്ന് പറഞ്ഞ ഒരു പാർട്ടി കുടുംബമായിരുന്നില്ലേ ഈ നവീൻ ബാബുവിൻ്റെ അമ്മ പഞ്ചായത്ത് അംഗമായിരുന്നില്ലേ അപ്പോൾ ഇതൊന്നുമല്ലാതെ ചില ഉന്നത ബന്ധങ്ങളിലുള്ള ഉന്നത പിടിപാടുകളാണ് അതിൻ്റെ പിന്നിലുള്ളത് ഒരു കണ്ണൂർ ലോബി തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയേണ്ടി വരും പാർട്ടിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വെറും ഒരു സസ്പെൻഷനിൽ മാത്രമായി ഒതുക്കാൻ കഴിയുമായി എന്ന കേസല്ല ഇത് ഒരാളുടെ ആത്മഹത്യക്ക് പ്രേരക ശക്തിയായി മാറി ആത്മഹത്യയ്ക്ക് നയിച്ചു ഒരാളുടെ ജീവിതം ഒടുങ്ങുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നരഹത്യ തന്നെയാണിത് അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തെ പരി അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ അവിടുത്തെ ഒരു പ്രിൻസിപ്പാൾ വിചാരിച്ചിരുന്നാൽ പോലും ഒരു സസ്പെൻഷൻ കൊടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ പോലും എന്തിനാണ് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനകത്ത് അന്വേഷണം നടത്തി ഒടുവിൽ ഈ രീതിയിലേക്ക് ഒരു പൊറാട്ട നാടകം കളിച്ചത് അദ്ദേഹത്തിനെ പറത്താൻ ഒരു താൽക്കാലിക ജീവനക്കാരനെ ഒരാളുടെ നീ നാളെ മുതൽ വരണ്ട എന്ന് പറയാനുള്ള അധികാരം അവിടുത്തെ പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന് നിക്ഷിപ്തമായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും എന്തിനു വേണ്ടിയാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണത്തിനായിട്ട് നിയോഗിച്ചത് ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ എത്ര ദിവസം അയാൾ സർവീസിലിരുന്നു ഏറ്റവും ഒടുവിൽ അയാൾ സർവീസിൽ ഇത്രനാൾ വന്നില്ല ജോലിക്ക് ഇത്ര ദിവസം ഹാജരായില്ല എന്നുകൂടി ആ സസ്പെൻഷൻ ഓർഡറിൽ എഴുതി ചേർക്കാനുള്ള മനസ്സ് ഭീകരമായ ഭീകരമായി പോയി അപ്പോൾ അതായത് മന്ത്രിക്കും വിലയില്ലാതായി മന്ത്രിയുടെ വാക്കിനും ഉറപ്പില്ലാത്തൊരവസ്ഥ വന്നു ഇനിയിപ്പോൾ പറയാളെ ആരോഗ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ എന്നൊരു പ്രയോഗം തന്നെ ഇനി ഇവിടെ ഉണ്ടാവും ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം അവര് വീണ്ടും ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നടക്കുന്നു ഒരാള് പാർട്ടിയിൽ ഉന്നതതലങ്ങളിൽ പിടിപാടുണ്ട് ബന്ധമുണ്ട് അന്യായമായി പണം സമ്പാദിച്ചു തവണ വിദേശയാത്ര നടത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു കമ്പനിക്ക് മാത്രമായി കരാറുകൾ നൽകി തുടങ്ങിയ നിരവധി അഴിമതികൾ നടത്തിപ്പോയ പി ദിവ്യ എന്ന പാർട്ടി പ്രവർത്തകയെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ കാണിക്കുന്ന പാർട്ടിക്കാരുടെ മനസ്സുണ്ടല്ലോ പറയാതിരിക്കാൻ കഴിയില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു വലിയ തിരിച്ചടി തന്നെ സി പി എമ്മിനെ നേരിടേണ്ടി വരും തുടർന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും പാർട്ടിയുടെ വില തന്നെ ഇല്ലാതാക്കുന്ന കുറേ പാർട്ടി പ്രവർത്തകർ ഇന്ന് ഇതിൻ്റെ ശാപമായി തന്നെ തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക